ಸ್ವಸ್ತಿ ರೂಪ ನಮ್ ನಾಥ ಓರ್ಮಯಿ ಕಾಣ್ಮು ನಿನ್ ರೂಪಂ ಓಸ್ತಿ ರೂಪ ನಮ್ ನಾಥ ಸ್ನೇಹಮುಳ್ಳ ಈಶೋಯೆ അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് ഡിസംബർ 22-ാം തീയതി. ഇന്നത്തെ വായനകൾ വിശുദ്ധ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5:5-21 തിരുവചനങ്ങൾ. വ്യഭിചാരിക്കും, അശുദ്ധനും, അത്യാഗ്രഹിക്കും, വിഗ്രഹാരാധകനും, ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ലെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ആരും അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഇവ മൂലം അനുസരണമില്ലാത്ത മക്കളുടെ മേൽ ദൈവത്തിൻ്റെ ക്രോധം നിപതിക്കുന്നു. അതിനാൽ അവരുമായി സമ്പർക്കമരുത്. ഒരിക്കൽ നിങ്ങൾ അന്ധകാരമായിരുന്നു, ഇന്ന് നിങ്ങൾ കർത്താവിൽ പ്രകാശമായിരിക്കുന്നു. പ്രകാശത്തിൻ്റെ മക്കളെ പോലെ വർത്തിക്കുവിൻ. പ്രകാശത്തിൻ്റെ ഫലം സകല നന്മയിലും നീതിയിലും സത്യത്തിലുമാണ് പ്രത്യക്ഷപ്പെടുന്നത്. കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന് വിവേചിച്ചറിയുവിൻ. അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേരരുത്, പകരം അവയെ കുറ്റപ്പെടുത്തുവിൻ. അവർ രഹസ്യമായി ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും ലജ്ജാവഹമത്രേ. പ്രകാശിതമായവയെല്ലാം പ്രശോഭിക്കും. ഇങ്ങനെ പ്രശോഭിക്കുന്നതെല്ലാം പ്രകാശമാണ്. അതുകൊണ്ടാണ് ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നത്: ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. അതിനാൽ നിങ്ങൾ അവിവേകികളെ പോലെയാകാതെ വിവേകികളെ പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്. നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ. ഭോഷന്മാരാകാതെ കർത്താവിൻ്റെ അഭീഷ്ടമെന്തെന്ന് മനസ്സിലാക്കുവിൻ. നിങ്ങൾ വീഞ്ഞുകുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്.
മറിച്ച് ആത്മാവിനാൽ പൂരിതരാകുവിൻ. സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ. ഗാനാലാപങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കുവിൻ. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1:18-24 തിരുവചനങ്ങൾ. യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനീയതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുൾ ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. മാറോടണയ്ക്കുന്ന സ്നേഹവുമായി അൾത്താരയിൽ തിരുബലി എന്നെന്നും നീ വരും. മാറോടണയ്ക്കുന്ന സ്നേഹവുമായോർമ്മയിൽ കാണും സൗഖ്യമായി നിൻ ബലിയാൽ ഞാൻ രക്ഷ നേടി നിൻ മുറിവാൽ ഞാൻ സൗഖ്യമായി നിൻ ബലിയാൽ ഞാൻ രക്ഷ നേടി നിണവും ശരീരവുമേകി നീ പുതു സൃഷ്ടി ിയാക്കി മാറ്റി നിണവും ശരീരവുമേകി നീ പുതു സൃഷ്ടിയാക്കി മാറ്റി ഓർമ്മയിൽ കാണൂ നിൻ രൂപം ഓ
ഹൃദയം നിന്നിലലിഞ്ഞു ചേരാ, എൻ മനമോ നിന്നെ പുൽകിടട്ടെ. എൻ ഹൃദയം നിന്നിലലിഞ്ഞു ചേരാ, എൻ മനമോ നിന്നെ പുൽകിടട്ടെ. ഒരു നവ്യ ജീവിതം നൽകി എന്നെ, അർച്ചനയാക്കണേ നാഥ. ഒരു നവ്യ ജീവിതം നൽകി എന്നെ, അർച്ചനയാക്കണേ നാഥ. ഓർമ്മയിൽ കാൺമൂനിൻ രൂപം, ഓസ്തി രൂപനാഥ. അൾത്താരയിൽ തിരുബലി എന്നെന്നും നീ വരുന്നു, മാറോടണയ്ക്കുന്ന സ്നേഹവുമായോർമ്മയിൽ കാണ. സ്തുതിചൊല്ലി സ്തുതിചൊല്ലി വാഴ്ത്താം കർത്താവാം യേശുവിനെ, സ്തുതിചൊല്ലി സ്തുതിചൊല്ലി വാഴ്ത്താം കർത്താവാം യേശുവിനെ. ആകാശത്തിൻ കീഴിൽ വാഴും ഏകരക്ഷാനാമമാം കർത്താവാം യേശുവിനെ, ആകാശത്തിൻ കീഴിൽ വാഴും ഏകരക്ഷാനാമമാം കർത്താവാം യേശുവിനെ. ആരാധിക്കാം നമുക്ക് ആരാധിക്കാം, സ്തുതി ചൊല്ലി നമുക്ക് ആരാധിക്കാം, ആരാധിക്കാം നമുക്ക് ആരാധിക്കാം, സ്തുതി ചൊല്ലി നമുക്ക് ആരാധിക്കാം. ആരാധന 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 യേശുവേ, ആരാധന 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 യേശുവേ. സ്തുതിചൊല്ലി സ്തുതിചൊല്ലി വാഴ്ത്താം കർത്താവാം യേശുവിനെ. വരുവിൻ 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 അവിടുത്തെ സന്നിധിയിൽ, വരുവിൻ 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 അവിടുത്തെ സന്നിധിയിൽ. അധരം ഉയർത്തിടാം ഹൃദയം തുറന്നിടാം, വന്നു വസിച്ചിടുവാൻ നിത്യം വന്നു വസിച്ചിടുവാൻ. അധരം ഉയർത്തിടാം ഹൃദയം തുറന്നിടാം,
വന്നു വസിച്ചിടുവാൻ, നിത്യം വന്നു വസിച്ചിടുവാൻ. സ്തുതി ചൊല്ലി വാഴ്ത്താം കർത്താവാം യേശുവിനെ, സ്തുതി ചൊല്ലി വാഴ്ത്താം കർത്താവാം യേശുവിനെ. വരുവിൻ 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 അവിടുത്തെ സന്നിധിയിൽ, വരുവിൻ 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 അവിടുത്തെ സന്നിധിയിൽ. കൈകൾ ഉയർത്തിടാം ശിരസു നമിച്ചിടാം നാഥനെ എതിരേൽക്കുവാൻ, നിത്യം നാഥനെ എതിരേൽക്കുവാൻ. കൈകൾ ഉയർത്തിടാം ശിരസു നമിച്ചിടാം നാഥനെ എതിരേൽക്കുവാൻ, നിത്യം നാഥനെ എതിരേൽക്കുവാൻ. ആരാധിക്കാം നമുക്ക് ആരാധിക്കാം, സ്തുതി ചൊല്ലി നമുക്ക് ആരാധിക്കാം, ആരാധിക്കാം നമുക്ക് ആരാധിക്കാം, സ്തുതി ചൊല്ലി നമുക്ക് ആരാധിക്കാം. ആരാധന 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 യേശുവേ, ആരാധന 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 യേശുവേ. സ്തുതി ചൊല്ലി വാഴ്ത്താം കർത്താവാം യേശുവിനെ, സ്തുതി ചൊല്ലി വാഴ്ത്താം കർത്താവാം യേശുവിനെ. ആകാശത്തിൻ കീഴിൽ വാഴും ഏകരക്ഷാനാമമാം കർത്താവാം യേശുവിനെ, ആകാശത്തിൻ കീഴിൽ വാഴും ഏകരക്ഷാനാമമാം കർത്താവാം യേശുവിനെ. ആരാധിക്കാം നമുക്ക് ആരാധിക്കാം, സ്തുതി ചൊല്ലി നമുക്ക് ആരാധിക്കാം, ആരാധിക്കാം നമുക്ക് ആരാധിക്കാം, സ്തുതി ചൊല്ലി നമുക്ക് ആരാധന 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 യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ. ഈശോയെ നീ ആശ്രയം.
പരിതാപ കണ്ണീരാലെ കഴുകാം നിൻ പാദങ്ങൾ. എൻ പാപമോർത്തോർത്തു അനുതാപ കണ്ണീരാലെ കഴുകാം നിൻ പാദങ്ങൾ.